നമസ്കാരം നമ്മൾ കേരളപ്പിറവിക്ക് ആഘോഷിച്ചു അറുപത്തി മൂന്നാമത്തെ കേരളപ്പിറവിയാണ് ഒക്കെ വളരെ നല്ല കാര്യം പക്ഷെ അന്ന് തന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ ഏറ്റവും എന്താണോ കേളപ്പജിയും അതോടൊപ്പം അന്നത്തെ വന്നത്ത് പത്മനാഭനും അടക്കമുള്ള കെ പി കേശവനോടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളൊക്കെ നമ്മുടെ കേരളത്തിൽ മാറ്റിയെടുത്തിട്ടുള്ളത് അത് തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നു എന്നുള്ളത് അത്ര സങ്കടകരമായ ലജ്ജാകരമായ അവസ്ഥയാണ് അതും ഒരു കലാലയത്തിൽ എന്നുള്ളതാണ് അതും വെറും കലാലയമല്ല ഒരു ഉന്നതമായിട്ടുള്ള ആ ഒരു കലാലയം ഒരു മെഡിക്കൽ കോളേജിൽ അത് നടന്നു എന്ന് പറയുമ്പം നമ്മൾ മലയാളികളൊക്കെ ലജ്ജിക്കുന്ന പിന്നെ നമ്മൾ എന്തിനാണ് ഈ പഠിപ്പും പത്രാസും എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരികയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു അതിഥിയെ നമ്മുടെ വീട്ടിലേക്കൊക്കെ രണ്ട് കുടുംബത്തിൽ നിന്ന് അല്ല രണ്ട് വ്യത്യസ്ത മേഖലയിലുള്ള അല്ലെ രണ്ട് ദേശത്തുള്ള ആളുകളെ സൽക്കാരത്തിന് കൊണ്ടുവരിക എന്നിട്ടൊരാളോട് വരെ അവരുടെ കൂടങ്ങൾ ഇരിക്കല്ലേ മറ്റേ ആളുടെ കൂടങ്ങൾ ഇരിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ ആലോചിച്ച് നോക്കി ഇതിനേക്കാൾ നാണക്കേട് വേറൊരു ഏർപ്പാടുണ്ടോ ശരിക്കും അത് തന്നെയല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ കോളേജിൽ ആ ആ സംവിധായകനെ കൊണ്ടുവരുന്നു സംവിധായകനെ കൊണ്ടുവന്ന് അദ്ദേഹം പിന്നെ അദ്ദേഹം ഇവരോട് ആവശ്യപ്പെടുന്നു ഇങ്ങനെ ഇയാളെ ഇങ്ങോട്ട് ഇയാൾ വരികയാണെങ്കിൽ ബിനീഷ് വാസ് വരികയാണെങ്കിൽ ബിനീഷ് വാസ്റ്റീനെ ഞാൻ വന്നതിന് ശേഷം വന്നാൽ മതി അതുണ്ടെങ്കിൽ ഞാൻ പരിപാടി പങ്കെടുക്കില്ല എന്ന് ഈ ഒരു സംവിധായകന് പറയാന്ന് പറയുമ്പം എവിടെ എത്തി നമ്മുടെ ഈ കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെയാണ് ഇയാളൊക്കെ എവിടത്തെ മേനോനാണ് നമ്മൾ അവരോട് ചോദിക്കേണ്ടി വരികയാണ് നമ്മളില്ലേ നമ്മൾ ആലോചിച്ച് നോക്കും എത്ര ഒരു വസ്തുതയാണ് നടന്നിട്ടുള്ളത് കോളേജിലേക്ക് എന്നിട്ട് ഇത് ഇതൊക്കെ പോട്ടെ ഇതിനൊക്കെ ശേഷം ഇവിടുത്തെ നമ്മളുടെ ആ കോളേജ് യൂണിയൻ എസ് എഫ് ഐയുടെ കോളേജ് യൂണിയനാണ് ആണ് എസ് എഫ് ഐയുടെ എസ് എഫ് ഐയുടെയും ഇതിൽ പറയേണ്ടതുണ്ട് കാരണം ഒരു കുലത്തിൽ എന്താണോ നടക്കുന്നത് ആ കുലം ആ കുലത്തിൽ നടക്കുന്നതായിരിക്കും അതിൻ്റെ പരമ്പരയിലും ഉണ്ടാവുക എന്നുള്ളതാണ് എസ് എഫ് ഐയിലൊക്കെ വളരെ ഞാനിതിൽ കുറച്ച് രാഷ്ട്രീയം കൂടി പറയുന്നുണ്ട് അത് മറ്റൊന്നുകൊണ്ടുമല്ല എസ് എഫ് ഐയിൽ ഇപ്പം ജാതീയ വ്യവസ്ഥിതിയൊക്കെ വളരെ അധികരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എസ് എഫ് ഐയുടെ കോളേജ് യൂണിയൻ ചെയർമാൻ ഈ ചെയർമാന് ബിനീഷ് ഭാസ്ൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നത് നിങ്ങളുണ്ടെങ്കിൽ അവർ പരിപാടി പങ്കെടുക്കില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളൊരു മണിക്കൂർ കഴിഞ്ഞേ വരാകൂ എന്ന് പോയി പറയുന്ന നാണങ്കട്ട ഏർപ്പാട് ഇയാളൊക്കെ എവിടുത്തെ ചെയർമാനാണെന്നാണ് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് ഞാനും കോളേജ് യൂണിയൻ്റെ ഭാരവാഹിയായിട്ട് ഇരുന്ന ആളാണ് അപ്പോൾ ഞാൻ കോളേജ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനൊക്കെ കോളേജ് യൂണിയനിലൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഇത്തരം ഒരു സാഹചര്യം അങ്ങനെയൊന്നും ഉണ്ടാവുക തന്നെ ഇല്ല ഒരു നിലക്കും ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ പിന്നെ അതോ മലയാളികൾ ആരും ഉണ്ടായില്ല എത്ര കോളേജ് യൂണിയൻ എല്ലാ കോളേജ് ആയിരക്കണക്കിന് കോളേജുകളില്ല നമ്മുടെ കേരളത്തിൽ ഇതിലൊക്കെ കോളേജ് യൂണിയനുകളില്ലേ ഇതിലൊക്കെ കോളേജ് യൂണിയൻ ഭാരവാഹികളും ചെയർമാന്മാരും ഇല്ലേ ഇവരാരും പറയാത്തത് ന കിട്ടല്ലില്ലായ്മ എന്ന് പറഞ്ഞത് ഒരു രാഷ്ട്രീയത്തിൻ്റെ പിൻവലത്തിൽ ഒരു കൊടി പിടിച്ച് ചെയർമാനാവുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പരിപാടി നടത്തുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇച്ഛാശക്തിയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണാനുള്ള ഗഡ്സ് ഇല്ലാത്തൊരു തലമുറ വിദ്യാർത്ഥി സമൂഹത്തിൽ വളർന്നു വരിക എന്ന് പറയുമ്പം അതിങ്ങനെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുമ്പം അത് വളരെ ലജ്ജാകരമാണ് എന്നാണ് എനിക്ക് എസ് എഫ് ഐനോടാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ അതിൻ്റെ മുൻപ് ഞാൻ ആ പ്രിൻസിപ്പാളിനെ കുറിച്ച് ആലോചിക്കുക ഒരു അതിഥി തൻ്റെ സ്ഥാപനത്തിലേക്ക് വന്നത് അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പള് പലപ്പോഴും ചിലപ്പോൾ ഒരു പക്ഷേ പ്രിൻസിപ്പാളിനോട് നമ്മൾ പറയുന്നത് ഇങ്ങനെയായിരിക്കും സാറേ ഇന്നാളെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഇനി അതിഥി ഇനി ആ സമയം പോലും അറിഞ്ഞിട്ടില്ലെങ്കിലും അതിഥിയാണെന്ന് അറിഞ്ഞ നിമിഷം പോലും ആ പ്രിൻസിപ്പൾ അയാളെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു മാന്യത കാണിക്കിരുന്നു വേണ്ടിയിട്ടുണ്ടായിരുന്നത് വൽ തന്നെക്കാൾ വലിയ ഒരാളാണ് അവിടെ അതുകൊണ്ട് താഴെയുള്ളവൻ താഴെ നിൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആ ചിന്താഗതി എന്ന് പറഞ്ഞാൽ അതിനാണ് നമ്മൾ സമത്വമില്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് തട്ടിലാണ് എന്ന് പറയുന്നത് നേരത്തെ വല്ലാത്ത എന്ന് പറയുന്ന അയാൾ ഒരു ഒരു ഇത് കേട്ടു അദ്ദേഹത്തിൻ്റെ ടോക്ക് കേട്ടു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ ഈ കുട്ടികളൊക്കെ വളരും വളരുകയാണെങ്കിൽ കുട്ടികൾ പിന്നെ രോഗികളെയും വലിയ രോഗികളും ചെറിയ രോഗികളെന്നുള്ള നിലക്കൽ രണ്ട് തട്ടാക്കിയിട്ട് ഈ കുട്ടികളൊക്കെ വളർന്നു കഴിഞ്ഞാൽ ചികിത്സിക്കല്ലോ എന്ന് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണത് കാരണം ഇവരൊക്കെ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് ഡോക്ടർമാരൊക്കെയായി ആരോഗ്യ മേഖലയിലേക്ക് കേരളത്തിലേക്ക് വളർന്നു വരേണ്ട ആളുകളാണ് ഇത്തരം കണ്ണുകളോട് കൂടിയിട്ടാണ് നിങ്ങളൊക്കെ വളർന്നു വരുന്നതെങ്കിൽ നമ്മുടെ ഭാവി കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ ഒന്നാമത്തെ ഈ പ്രിൻസിപ്പാളും ഇത് തന്നെയാണ് പ്രിൻസിപ്പാൾ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നത് ഞാൻ പോലീസിനെ വിളിക്കും നിങ്ങൾ സ്റ്റേജിൽ കയറുകയാണെങ്കിൽ എന്ന് വിളിച്ചുകൊണ്ടു വന്ന അതിഥിയെ അതിഥിനെയാണ് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്ന ഇയാൾ പറയുന്നത് എത്ര ലജ്ജാകരമായിട്ടുള്ളൊരവസ്ഥയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വരുന്നത് ഈ കുട്ടികളുടെയൊക്കെ നട്ടലില്ലായ്മക്ക് കാരണം എനിക്ക് തോന്നുന്നത് ഇന്നത്തെ എസ് എഫ് ഐയുടെ നിലപാട് കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാനിതിൽ രാഷ്ട്രീയം പറയുക ഞാൻ ആദ്യം പറഞ്ഞത് രാഷ്ട്രീയം എസ് എഫ് ഐനെ വിമർശിക്കാൻ വേണ്ടി മാത്രമല്ല പക്ഷേ എസ് എഫ് ഐ തിരുത്തലുകൾക്ക് വിധേയമാകേണ്ടതുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ നമ്മൾ എസ് അപ്പോൾ ഈ ഇങ്ങനൊരു കോളേജിൽ ഒരു കുട്ടികൾ ഒരു ചെയർമാൻ എടുത്ത് സംഭവിച്ച വീഴ്ചയ്ക്ക് എസ് എഫ് ഐ എന്ത് പിഴച്ചു എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നുണ്ടാവുക നിങ്ങൾ പിഴച്ചിട്ടുണ്ട് എന്താ പിഴച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൊടിയിലെ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ആ വാക്കിൻ്റെ അർത്ഥം എസ് എഫ് ഐയുടെ പ്രവർത്തകർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ എസ് എഫ് ഐ പരാജയപ്പെട്ടതാണ് ഇതിൻ്റെയും പാപബാലം നിങ്ങളിലേക്ക് കേൾക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് കാരണം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തയിടത്ത് നിങ്ങൾ കലാപം ഉണ്ടാക്കും നിങ്ങൾക്ക് ഇടങ്ങളില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും നിങ്ങൾക്ക് സ്വാധീനമുള്ളിടത്ത് മറ്റുള്ള ഒരാളുടെ സംസാരത്തെയും കലയെയും സർഗാത്മകതയും നിങ്ങൾ വിലക്കും നിങ്ങൾക്ക് അംഗബലമുള്ളിടത്ത് നിങ്ങൾ കായിക ബലം ഉപയോഗിക്കും ഇത് നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് അങ്ങനെ വേറെയും വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉണ്ട് അത് വേറെ കാര്യം പക്ഷേ എസ് എഫ് ഐ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ വലിയ സമത്വത്തിന് വേണ്ടി വാദിക്കുമ്പോൾ തന്നെ അവരുടെ ഇടയ്ക്ക് സമത്വം ഇല്ലായ്മ വരുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടി പോകുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് എസ് എഫ് ഐയുടെ ഞാൻ ആലോചിക്കുക നമ്മുടെ തിരുവനന്തപുരം കോളേജിലെ യൂണിവേഴ്സിറ്റി കോളേജിലെ കുത്തുകേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുട്ടികൾ ആരോപിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഞങ്ങളെ ക്രൂരമായിട്ട് ഞങ്ങളുടെ നേതാക്കൾ തന്നെ തല്ലും ഞങ്ങളിതൊന്നും എസ് എഫ് ഐ അല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ പറയില്ല പലപ്പോഴും ക്ഷമിച്ചും സഹിച്ചു നിൽക്കുകയായിരുന്നു എന്തിനാണ് ഈ എസ് എഫ് ഐ നേതാക്കളുടെയൊക്കെ തല്ല് വാങ്ങാൻ ഇവന്മാർ കുത്തിയിരിക്കുന്നത് ഇവർക്ക് പ്രതികരിച്ചൂടെ ഇവർ വലിയ പ്രതികരണശേഷിയുള്ള പാർട്ടിയല്ലേ എന്താ നിങ്ങൾ പ്രതികരിക്കാതെ പോകുന്നത് എന്താണ് നിങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ കാരണം എന്താണ് ഇതിനല്ലേ നട്ടലിൽ പണയം വെക്കുക എന്ന് പറയുന്നൊരു സംഭവം ഉള്ളത് നിങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ് നിങ്ങൾ ആർജവത്തോടു കൂടി പ്രതികരിക്കേണ്ടവരാണ് നിങ്ങൾ പ്രതികരിക്കേ അന്ന് നിങ്ങൾ പ്രതികരിച്ചു എന്ന് പറയുന്നത് ഒരു കുത്ത് കിട്ടിയതിന് ശേഷമാണ് ഈ കുത്ത് കിട്ടുന്നതിൻ്റെ മുന്നേ നിങ്ങൾ പ്രതികരിച്ചില്ല എന്തേ പ്രതികരിക്കരുത് ക്രൂരമായ മർദ്ദനങ്ങൾക്ക് അതിനു മുമ്പ് വിധേയമായിട്ടുണ്ടോ നിങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളൊക്കെ എങ്ങനെയാണ് വിദ്യാർത്ഥി സമൂഹവുമായി ബന്ധപ്പെട്ട് ഇടകലർന്ന് പോകുന്നത് എന്ന് ഞാൻ എങ്ങനെ ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് സഫീക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം അതൊന്ന് വിപുലപ്പെടുത്താൻ സമയമായിട്ടുണ്ട് നിങ്ങളതിൻ്റെ അർത്ഥം ജനങ്ങളോട് പറയാൻ ആയിട്ടുണ്ട് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് മാത്രം മതി ഉദാഹരണം ഞങ്ങളിപ്പോൾ ഒരു ചാനൽ മുറിയിൽ വന്നിരുന്ന് നിങ്ങൾ അന്തിച്ചർച്ച നടത്തുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഇതിൻ്റെ അർത്ഥമല്ല പറയുന്നത് എസ് എഫ് ഐ കടന്നു വന്ന വഴികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ വളർന്നവരാണ് ഞങ്ങൾക്ക് ഇത്ര രക്തസാക്ഷികളുണ്ട് ഞങ്ങൾക്ക് ഇത്ര മർദ്ദനം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇത്ര പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതാണ് നിങ്ങൾ പറയും ഇതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല മലയാളികൾക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല അത് ഏത് പാർട്ടിയാണെങ്കിലും അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് വിഭാവനം ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ളത് കാരണം പൈപ്പ് തുറന്നെങ്കിലേ വെള്ളം വരുള്ളൂ മാലിന്യം പൈപ്പിൽ മാ ടാങ്കിൽ മാലിന്യമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ പൈപ്പ് തുറന്നാലും ആ മാലിന്യം തന്നെ വരുള്ളൂ അതാണ് മനസ്സിലാക്കേണ്ടത് ഈ മാലിന്യമാകരുത് നിങ്ങൾ കൊടുക്കുന്നത് ആ രീതിയിലേക്ക് നിങ്ങൾക്ക് നട്ടലില്ലാതെ പോകുമ്പോഴാണ് നിങ്ങളുടെ അണികൾക്കും നട്ടലില്ലാതെ പോകുന്നത് ഇതാണ് ഈ കോളേജിലും കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ജാതീയ വ്യവസ്ഥിതിയെക്കുറിച്ചൊക്കെ ഒന്ന് മാറി ചിന്തിക്കേണ്ട കാല കഴിഞ്ഞിട്ടുണ്ട് ഇന്നും ജാതിയുടെ പേരിലും ഉപജാതിയുടെ പേരിലും നമ്മൾ സംവരണങ്ങളൊക്കെ ഇങ്ങനെ ഏർപ്പെടുത്തി സംവരണ അത് വേറെ കാര്യം പക്ഷേ ഈ വിഷയങ്ങളിലൊക്കെ ഒരു നിലപാടില്ലാതെ ഇരിക്കുക അതുപോലെ തന്നെ ആളുകളെ കാണാതിരിക്കുക ഒരു വണ്ടിയിൽ യാത്ര ചെയ്യില്ല ഒരു ഉദ്ഘാടന വേദിയിൽ മേനോനുള്ളപ്പം ഇന്ന തന്ന ആൾ കയറാൻ പാടില്ല ഇതൊക്കെ എന്താണ് നമ്മളൊക്കെ പറയുന്നത് കലയിൽ പോലും കലയിലൊന്നും ഇതില്ല എന്നാണ് പക്ഷേ കലയിലൊക്കെ അത് വളരെ ഭീകരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സിനിമാ മേഖലയിലേക്ക് പോലും ഇത്തരം സംഗതികൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കായികമേളയിൽ പോലും കാ സാധാരണഗതിയിൽ കളിയിൽ വിനോദത്തിലൊന്നും എന്താവാറില്ല ഇത്തരം ജാതിയും തൊട്ടുകൂടായ്മയും തേണ്ടികൂടായ്മയും ഒന്നും വരാറില്ലായിരുന്നു ഇപ്പോൾ അതിനേക്ക് തിരികെ കൊണ്ട് ഒരു അറുപത്തി മൂന്നാം സംവത്സരത്തിൽ നമ്മൾ കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് നമ്മുടെ കഴിഞ്ഞു പോയതൊക്കെ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് പച്ചയായിട്ട് ജാതി പറയരുത് ജാതി കാണിക്കരുത് വിവേചനം കാണിക്കരുത് എന്ന് പറയുമ്പോൾ ഇവിടെ ജാതി പറയും കള് വിൽക്കും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സാമുദായിക ധ്രുവീകരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ കേരളം അറുപത്തി മൂന്ന് വർഷം എത്തി നിൽക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കേരളത്തിലെ നട്ടലില്ലാത്ത ഭരണകൂടങ്ങൾ ഒന്ന് അതിശക്തമായിട്ട് പ്രതികരിക്കാൻ പോലും നമുക്കാർക്കും പറ്റാതെ പോകുന്നൊരു സാഹചര്യമാണ് നമ്മളിങ്ങനെ ബി ജെ പി വരുന്നേ ബി ജെ പി വരുന്നതെന്ന് പറയും ബി ജെ പിക്ക് എതിരെ ചെറുവിറൽ അനക്കിയിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മൈതാന പ്രസംഗം നടത്തുന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്താ ഇവിടെ ഈ അഞ്ച് അഞ്ചര വർഷം കഴിഞ്ഞല്ലോ ഒന്നാം എൻ ഡി എയും ഇപ്പോൾ രണ്ടാം എൻ ഡി എയും ഒന്ന് ആറുമാസം കഴിഞ്ഞു അഞ്ച് വർഷവും ആറുമാസവും കഴിഞ്ഞിട്ടും ഒരു പ്രക്ഷോഭം പറയപ്പെടത്തക്ക ഏതെങ്കിലും ഒരു വിപ്ലവം ഒന്നും ആക്കിയിട്ടില്ല അപ്പം നമ്മളിങ്ങനെ പറയുക നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തുള്ള ആളുകൾക്കൊക്കെ ഇത് പിടിപ്പെട്ടിട്ടുണ്ട് നമ്മളൊക്കെ വിചാരിക്കുന്നത് ഫേസ്ബുക്കിലെ ഹാഷ്ടാഗും ചർച്ചകളും കാര്യങ്ങളും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നതാണ് അതൊന്നും നടക്കില്ല ആ ഫേസ്ബുക്കിലൊക്കെ ഹാഷ്ടാഗ് ഒക്കെ ഒരു പരിധി വരെ ഉണ്ട് ആ പരിധിയുടെ അപ്പുറത്തേക്കൊന്നും ഇത് പോവില്ല ആ ഹാഷ്ടാഗിനെ മറികടക്കാൻ പറ്റുന്ന ബുദ്ധിയും തന്ത്രവും പുറത്തുണ്ടെങ്കിൽ ഈ ഹാഷ്ടാഗൊക്കെ വേസ്റ്റ് അപ്പോൾ ഇത്തരമൊരു മൂവ്മെൻറ്റ് നമ്മുടെ ഒക്കെ ഇടയിലേക്കുണ്ടാവുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പം നീതി നീതി അന്യമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാളയാറിലാണെങ്കിലും നമ്മുടെ ഏത് വിഷയം എടുത്താലും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ കൊല നടന്നാൽ ഈ ആ രാഷ്ട്ര കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിനും അവൻ്റെ ബന്ധുക്കൾക്കും പോയി എന്ന് ചോദിച്ചാൽ ഒരു നീതിയില്ല ആരെയവിടെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ആരെ ശിക്ഷിക്കപ്പെടുന്നത് ഇനി ശിക്ഷിക്കപ്പെട്ടവരുടെ ഒക്കെ എന്താണ് സ്ഥിതി ഈ കുടുംബത്തിന് പോലും മാന മാനഹാനിയോടുകൂടി ജീവിക്കേണ്ടി വരുന്നത് ആർക്കാ പറയുന്നത് ഇരകളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത് ഇരകളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്നാ കൊന്നവൻ്റെയോ ഒന്നുമില്ല ഒന്ന് കൊല്ല കൊന്നവൻ്റെ വീട്ടിലോ സുഖവാസാണ് ഇപ്പോൾ മാവോയിസ്റ്റുകൾ കൊന്നോ ഇപ്പോൾ പിണറായി വിജയന് മുൻപ് നിയമസഭയിൽ എം എൽ എ ആയിരുന്ന സമയത്ത് ആ അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിനേറ്റ അല്ലെങ്കിൽ അന്നത്തെ പോലീസ് നടത്തിയിട്ടുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിൻ്റെ നേർ സാക്ഷ്യമായിട്ടൂരിപ്പിടിച്ച രക്തം പുരണ്ട ഷർട്ടുമായിട്ട് നിയമസഭയിലെത്തി പ്രസംഗിച്ചപ്പോൾ ലോകം മുഴുവൻ അതിനെ വാഴ്ത്തി അന്ന് അദ്ദേഹത്തിൻ്റെ ധീരതയെ പ്രശംസിച്ചു അന്ന് അങ്ങേരി ഇന്ന് മുഖ്യമന്ത്രിയാണ് അഞ്ച് കൊലപാതകമാണ് തീവ്ര ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ആശയക്കാരായിട്ടുള്ള മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് പേരെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ക്ഷമിക്കണം അഞ്ചല്ല ഇത്തവണ നാല് പേരെ അതിനു മുൻപ് രണ്ട് പേരെ ഇങ്ങനെ കൊലപ്പെടുത്തുകയാണ് നിലമ്പൂരിലും അതുപോലെ തന്നെ ഇവിടെയും അപ്പോൾ നമ്മൾ മനസ്സിലാക്കണമെന്നു വെച്ചാൽ ഏറ്റുമുട്ടലാന്ന് പറയപ്പെടുന്നുണ്ട് അത് ഏറ്റുമുട്ടലല്ല എന്ന് പ്രഥമ ദൃഷ്ടിയാൽ മനസ്സിലാക്കുന്ന ആർക്കും അറിയുകയും ചെയ്യും എന്നാലും ആശയത്തെ ആശയം കൊണ്ട് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാവോയിസ്റ്റുകൾ കേരളത്തിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് നമുക്കാർക്കും അറിയില്ല നമുക്കാർക്കും അറിയില്ല അവർ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് കുറച്ച് ചോറ് വാങ്ങിച്ച് വരുന്നതാണോ അല്ലെങ്കിൽ കുറച്ച് ഉള്ളി വാങ്ങുന്നത് എണ്ണ വാങ്ങുന്നത് അരി വാങ്ങുന്നത് വലിയ പ്രശ്നമാണോ പ്രശ്നമാണ് പിന്നെ കാട്ടിൽ ജീവിക്കുന്നതാണോ അടുത്ത പ്രശ്നം പിന്നെ അവർ എവിടെയെങ്കിലും ഒരു പോസ്റ്റർ ഒട്ടിച്ച് പോകും ഇതൊക്കെ ഒരു തന്ത്രത്തിൻ്റെ കുതന്ത്രത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നല്ലേ ഏതെങ്കിലും ഒരു പിടിച്ചുപറി അക്രമം കൊലപാതകം അൻപത്തൊന്ന് വെട്ട് അല്ലേ ഇരുപത്തെട്ട് വെട്ട് എവിടെങ്കിലും പെട്ടിട്ടുണ്ടോ എവിടെയും പെട്ടിട്ടില്ല ഇപ്പം ഞാൻ പറയട്ടെ ഷുവൈബ് കൊല്ലപ്പെട്ടു ഷുക്കൂർ കൊല്ലപ്പെട്ടു ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു സി പി എമ്മുകാരായിട്ടുള്ള നിരവധി പേര് കൊല്ലപ്പെട്ടു ലീഗുകാർ കൊല്ലപ്പെട്ടു അങ്ങനെ ഒരുപാട് രാഷ്ട്രീയക്കാർ കോൺഗ്രസ്സുകാർ അങ്ങനെ കുറേ ആളുകൾ കൊല്ലപ്പെട്ടു ഈ കൊല്ലപ്പെട്ടവരുടെയും കൊല്ലവർ കൊല്ല കൊന്നവരുടെയും കുടുംബമൊക്കെ ആയിട്ടൊന്ന് ബന്ധപ്പെട്ടു നോക്കി ഞാനതാണ് നേരത്തെ പറഞ്ഞത് കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെയാണ് കൊന്നവനോ ഞാനുദാഹരണത്തിന് പറയാം കൊടി സുനിമാര് സൗമ്യയെ കൊന്നിട്ടുള്ള നമ്മുടെ ജിഷ ജിഷ ജിഷയെ കൊന്ന അമീറുൽ ഇസ്ലാം സ്വാമിയെ കൊന്ന ഗോവിന്ദച്ചാമി ഇങ്ങനെ കുറേ ആളുകളുണ്ട് ഇപ്പോൾ ഒരു കുടുംബത്തിൽ ആറുപേരെ കൊന്ന ജോളി ഇവരൊക്കെ ജോലിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ ചെയ്യില്ലേ ഇവരുടെ കുടുംബത്തിലേക്ക് ഇപ്പോൾ ജോളിയൊക്കെ മാറ്റി നിർത്തിയാൽ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകളുടെ കുടുംബത്തിലേക്ക് ഭക്ഷണം വസ്ത്രം പണം അല്ലേ അവരുടെ കല്യാണം അടിച്ചു പൊളിച്ച് നാട്ടിലെ ഏത് പ്രമാണി നടത്തുന്നതിനേക്കാൾ ഉഷാറായിട്ട് അവരുടെ മക്കളൊക്കെ കല്യാണം അവരുടെ കല്യാണം നിരന്തരം പരോള് നാട്ടിൽ സൂര്യവിഹാരം ഇന്നോവ കാറ് ഫോണ് എല്ലാ സംവിധാനവും പോലീസുകാരൊക്കെ ഇങ്ങനെ പഞ്ചപുച്ചമടക്കി നിൽക്കും ഈ മാവോയിസ്റ്റുകൾ ചെയ്തെന്ന് തെറ്റാണെന്ന് ഞാൻ പറയാം കാരണം എന്താ വെച്ചാൽ അവർക്ക് നാട്ടിലിറങ്ങിയിട്ട് വല്ല രാഷ്ട്രീയക്കാരെയും കൊന്നിനെങ്കിലും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പരോള് കിട്ടും ഈ പറഞ്ഞ എല്ലാ സൗകര്യവും കിട്ടും ഇവരാരെയും കൊന്നിട്ട് പോയിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെ ഒരു അറുപത്തി മൂന്ന് വർഷം എത്തി നിൽക്കുമ്പോഴുള്ള മൊത്തം ചിത്രം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഇനിയും ഈ പുകമറകൾക്കുള്ളിൽ നിന്നും മാറി വെളിച്ചത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരുപാട് വലിയ കാര്യങ്ങൾ കിട്ടാനും അറിയാനും നേടാനും ഉണ്ട് ഈ കാര്യങ്ങൾ ഈ അറുപത്തി വർഷം വന്ന് നോക്കി നിൽക്കുമ്പോൾ നമ്മൾ അറുപത്തി വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കേരള കേരളപ്രയുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുൻപ് അന്ന് സമാധാനവും പരസ്പര വിശ്വാസ്യതയുമൊക്കെ അനുഭവിച്ചിരുന്നു ഇന്ന് സമാധാനവും പരസ്പര വിശ്വാസ്യതയില്ല പതിയെ പതിയെ നമ്മുടെയൊക്കെ ഏക പ്രതീക്ഷ നീതി എന്ന കാര്യത്തിലാണ് ആ നീതി പോലും ഇന്ന് അന്യമായി അന്യമായി അരികുവൽക്കരിച്ച് കം പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ഓരോരുത്തർ കമ്പാർട്ട്മെൻറ്റുകളായി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ തന്നെ ഓരോ ആ ഓരോ മതങ്ങൾക്കുള്ളിലും ഓരോ വിഭാഗക്കാർ മതമില്ലാത്തവർ വേറൊരു വിഭാഗക്കാർ അങ്ങനെ തുടങ്ങി കമ്പാർട്ട്മെൻറ്റുകളായി ഈ കമ്പാർട്ട്മെൻറ്റുകളാകുമ്പോൾ നമുക്കിടയിൽ അന്തച്ച നമ്മുടെ നമ്മുടെ ഇടയിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അറുപത്തി മൂന്ന് വർഷങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആശങ്കകൾ മാത്രമാണ് നമുക്കുള്ളത് ജീവിക്കാൻ പോലുമുള്ള ഒരു സമാധാനം നമുക്ക് ലഭിക്കുന്നില്ല കാരണമെന്ന് വെച്ചാൽ ഒന്ന് അക്രമികളുടെ കാരണങ്ങൾ മറ്റൊന്ന് പ്രകൃതിയുടെ കാരണങ്ങൾ അതൊക്കെ നമ്മളുണ്ടാക്കിയെടുത്തതാണ് ഇതിനൊക്കെ നിയന്ത്രണം വരുത്തേണ്ടിയിരുന്ന ഭരണകൂടങ്ങളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതും വലുതുമാണ് ഞാൻ നൂറ് ശതമാനം പറയും ഈ രണ്ടും പരാജയം തന്നെയാണ് അതിന് ബദൽ ആരും എന്നാണ് പിന്നെ പിന്നെ കാണിക്കാൻ പറ്റുന്നത് ഒരു മൂന്നാം ചേരി എന്ന് പറയുന്നത് ബി ജെ പി ആണ് ബി ജെ പി അതിനായിട്ടില്ല വളർന്നിട്ടില്ല വളരുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വന്നാൽ തന്നെയും ഇവരും പ്രതീക്ഷയില്ല ഞാൻ പറയുന്നത് ഇതിൽ ഒരു തിരുത്തൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഉണ്ടാവേണ്ടത് പുതിയ തലമുറ ചിന്തിക്കേണ്ടത് ഈ രാഷ്ട്രീയക്കാരിലൊക്കെയുള്ള ഇത്തരം ചതിയും ഒക്കെ ഇപ്പോൾ ഒക്കെ പിടിക്കപ്പെടുന്ന കാലാണല്ലോ അത് വരുത്താതിരിക്കാൻ എങ്ങനെ ശ്രമിക്കാം എന്നുള്ളത് മാത്രമാണ് അറുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള കേരളത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതാവണം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ വ്യവസ്ഥിതികളിൽ നിന്ന് നമ്മളെ നമ്മളെപ്പോലും നമ്മുടെ പണം കൊണ്ടും നമ്മുടെ നികുതി കൊണ്ടും നമ്മളെ ഭരിക്കുന്ന നമ്മൾ മറ്റുള്ള അവർ അവർ വിചാരിക്കുന്ന അവർ നമ്മൾ എന്നുള്ളത് നമ്മൾ ഭരിക്കപ്പെടുകയല്ല നമ്മളുടെ നികുതി പണം കൊണ്ട് നമുക്ക് വേണ്ടി സേവനം ചെയ്യേണ്ട ആളുകൾ അവർ നമുക്ക് നീതി ലഭ്യമാക്കുന്നില്ലെങ്കിൽ അത് ലഭ്യമാക്കുന്ന ഒരു ഒരു ക്യാമ്പയിനിലേക്കാണ് നമ്മുടെ പൊതുസമൂഹം പുതിയ തലമുറയും പോവേണ്ടത് എന്നാണ് അതാണ് അറുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ വളർന്നു വരേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് നടക്കും കാരണം അതൊക്കെ അസ്വസ്ഥതകളിൽ നിന്നുണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ കണ്ടല്ലോ രാഷ്ട്രീയമില്ലാത്ത ചില കക്ഷികളൊക്കെ രൂപം കൊള്ളുക അതുപോലെ തന്നെ ചെറിയ നാട്ടുമ്പുറങ്ങളിലൊക്കെ ആ നാട്ടിലെ പ്രമാണിയോ അല്ലെങ്കിൽ ആ നാട്ടിലെ ഒരു ജനകീയനായിട്ടുള്ളൊരു നേതാവും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്തേക്ക് പഞ്ചായത്ത് മെമ്പറായി വരിക അങ്ങനത്തെയൊക്കെ ഒരു മൂവ്മെൻറ്റുകളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കണ്ണു തുറക്കും അവർക്കൊക്കെ നീതിബോധം സ്വമേധയാ ഉണ്ടാകും ഈ നീതിബോധം അന്യമാകുമ്പോൾ കാശുള്ളവനും പ്രതാപമുള്ളവനും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന സ്വാധീനമുള്ളവനുമൊക്കെ സാധാരണക്കാരുടെ മേൽ കുതിര കയറാൻ നല്ല സുഖമാണ് അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ശിക്ഷിക്കപ്പെടുന്നൊക്കെ ഉണ്ടാവും ചില വിഷയങ്ങളിൽ അതോ ശിക്ഷിക്കപ്പെടുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും വാർത്തകളും ഒക്കെ വന്നതിന് ശേഷമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടുത്ത പ്രശ്നം അപ്പം ഞാൻ പറയുന്നത് അറുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നീതി എന്ന് പറയുന്ന ഈ ഒരു വ്യവസ്ഥിതിയെ ഇവിടെ നിലനിർത്താൻ അതിനുള്ള ഒരു കണ്ണു തുറക്കലാകണം ഈ അറുപത്തി മൂന്ന് വർഷങ്ങൾ എന്നാണ് ഈ അവസരത്തിൽ അറുപത്തി നാലിലേക്ക് നമ്മൾ കാലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആശിക്കാൻ പറ്റുന്നത് ഒന്നുകൂടി പറയുന്നു ആശിക്കാനേ പറ്റുള്ളൂ അത് പരിപൂർണമാകും പരിപൂർണമാക്കാൻ കഴിയും എന്ന ഉത്തമവിശ്വാസമൊന്നുമില്ല ഒരു ശ്രമം എല്ലാവരും ചേർന്ന് നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അതൊക്കെ നടക്കാവുന്നതേ ഉള്ളൂ എന്നതുമാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് താങ്ക്